ശിരന്റെ മനോഭാവങ്ങളെ കുറിച്ച് അവനെ അവതരിപ്പിച്ചതിൽ നിന്നും നമുക്ക് ആരംഭിക്കാം. ഒരുപക്ഷെ ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു അവസ്ഥയാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. ഒരു മഹായുദ്ധത്തിന് ശേഷം അല്ലേ, മഹാഭാരത യുദ്ധം പോലെ ഭാരതം കണ്ട ഒരു മഹായുദ്ധത്തിന് ശേഷം ആ യുദ്ധത്തിൻ്റെ മുഴുവനും തന്ത്രപ്രധാനമായ എല്ലാ കർമ്മങ്ങളിലും കൂടെ നിന്ന് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്ത ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ, ഒരു തരത്തിൽ പാണ്ഡവരെ മുഴുവനും സ്വാധീനിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഭഗവാൻ, തൻ്റെ വലിയ ദൗത്യം ഈ ലോകത്തിലേക്ക് ധർമ്മം കൊണ്ടുവരിക എന്ന തൻ്റെ വലിയ ദൗത്യം പൂർത്തിയാക്കി താൻ സ്വധാമത്തിലേക്ക് പോകുന്ന സന്ദർഭം, അത് അർജുനനാണ്. യദുകുലം മുഴുവൻ നശിച്ചു അല്ലേ, ഭഗവാന്റെ കുലം മുഴുവൻ നശിച്ചു എന്ന വാർത്ത അർജുനനാണ് യുധിഷ്ഠിരനോട് പറയുന്നത്. അത് യുധിഷ്ഠിരനിൽ ഉണ്ടാക്കിയ സ്വാഭാവികമായ ഒരു പരിവർത്തനം. നോക്കൂ, രാജ്യം മുഴുവൻ നേടി അല്ലേ, തനിക്ക് നഷ്ടപ്പെട്ട രാജ്യം മുഴുവൻ നേടി, യുദ്ധം ചെയ്ത് വിജയിച്ചു. പക്ഷേ സ്വാഭാവികമായും യുധിഷ്ഠിരനിൽ ഉണ്ടായ പരിവർത്തനമാണ് നാം ഇവിടെ കണ്ടത്. ഇനി താൻ സഞ്ചരിക്കേണ്ടത്, ഇനി താൻ പോകേണ്ടത്, തൻ്റെ കർമ്മം ചെയ്തു കഴിഞ്ഞു അല്ലേ, ഇനി താൻ പോകേണ്ടത് തൻ്റെ യോഗശക്തി കൊണ്ട് താൻ ഒരു മഹായാത്രയ്ക്ക്, ഈ ശരീരത്തെ ലയിപ്പിക്കുക, പരമതത്വത്തിൽ ലയിപ്പിക്കുക എന്ന വലിയ ഉദ്ദേശമാണ് താൻ ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു രാജാവായാലും നേടേണ്ടത് മുഴുവൻ നേടി, തൻ്റെ കർമ്മം മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ താൻ സ്വാഭാവികമായും മാറേണ്ട ഒരു മനപരിവർത്തനമാണ് ഇവിടെ യുധിഷ്ഠിരന് വന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമുക്കൊരിക്കലും നേടിയാൽ പിന്നെ അത് മതിയെന്ന് തോന്നില്ല അല്ലേ. ഇനിയും 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 എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കാലത്തെ എല്ലാവരിലും നമ്മൾ കാണുന്നത് അല്ലേ. എല്ലാം നേടിയിട്ടും മതി, ഇനി എനിക്ക് ഈ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ നേടിക്കഴിഞ്ഞു, ഇനി ഞാനിത് ഉപേക്ഷിച്ച് എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകണം. യുധിഷ്ഠിരൻ്റെ ഈ മനോഭാവത്തെ നമുക്ക് കൂടുതൽ സ്വാമിജിയിൽ നിന്നും ചോദിച്ചറിയാം. സ്വാമിജി, എങ്ങനെയാണ് ആശയപരമായി ഈ സന്ദർഭത്തെ സ്വാമിജി വിശകലനം ചെയ്യുന്നത്? എന്താണ് ധർമ്മം എന്ന് ചിന്തിക്കുമ്പോൾ ശാസ്ത്രം പറയാണ്, പ്രവൃത്തി നിവൃത്തി പരകോ ധർമ്മ. ധർമ്മം പ്രവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കൃത്യങ്ങളെയും എങ്ങനെയാണ് ഭംഗിയായിട്ട് നമുക്ക് അനുഷ്ഠിക്കേണ്ടത്, ആ ധർമ്മത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് സ്വജീവിതത്തെയും സമൂഹത്തെയും ഒക്കെ സാർത്ഥകമാക്കേണ്ടത്, അതിനെ ധന്യമാക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നു ധർമ്മം. ഒപ്പം തന്നെ എപ്പോഴാണ് നിവൃത്തിയിലേക്ക് തിരിയേണ്ടത്, എങ്ങനെയാണ്, എന്താണ് വിസ്ഡം, എന്താണ് ജ്ഞാനം എന്ന് ചോദിച്ചാൽ, എവിടെ പ്രവർത്തിക്കണം, എവിടെ പ്രവർത്തിക്കാതിരിക്കണം, എവിടെ മുന്നോട്ട് വരണം, എവിടെ പിന്നോട്ട് പോകണം, ഇത് രണ്ടും നമുക്കറിയണം. ടീച്ചർ പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും ഈ പ്രവർത്തിക്കാൻ മനസ്സിലാ അറിയാം, പക്ഷേ ആ പ്രവൃത്തിയിൽ നിന്ന് കുറച്ചൊന്ന് പിന്മാറി നിൽക്കാനുള്ള ഒരു കഴിവ്, അത് വലിയൊരു കഴിവാണ്. ഈ ഒരു തത്വം ജീവിതത്തിലെ ഓരോ ജീവജാലങ്ങൾക്കും ഉള്ള ഈ ഒരു കാര്യത്തെ, പ്രത്യേകിച്ചും മനുഷ്യജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ പ്രവർത്തിക്കണം, അതേസമയം ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് പിന്മാറാൻ സാധിക്കുകയും വേണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ സംസ്കൃതിയിൽ ഈ നാല് ആശ്രമങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ളൊരു സിസ്റ്റത്തെ ഋഷിമാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ചു ബ്രഹ്മചര്യം, അതിനുശേഷം ഗാർഹസ്ഥ്യം, അതിനുശേഷം വാനപ്രസ്ഥം, അതിനുശേഷം സന്യാസം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോകത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ധർമ്മങ്ങളെയൊക്കെ നല്ലവണ്ണം അനുഷ്ഠിക്കണം. അതിനുശേഷം ആത്മനോ മോക്ഷാർത്ഥം, അവനവൻ്റെ മോക്ഷത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ആ സഫലതയ്ക്ക് വേണ്ടിയിട്ട് പതുക്കെ പിന്മാറാനും സാധിക്കണം. ഇവിടെ യുധിഷ്ഠിരൻ എല്ലാം ഉപേക്ഷിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ കഥ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. പക്ഷെ ആ ദുഃഖം എന്ത് ചെയ്തു, അദ്ദേഹത്തെ വിരക്തിയിലേക്ക് നയിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദുഃഖം നമ്മളെ നശിപ്പിക്കരുത്, ദുഃഖം നമ്മൾ ഉയർത്തണം. അപ്പോൾ ഇവിടെ യുധിഷ്ഠിരൻ എന്ത് ചെയ്യണു, ഈ ഭഗവാൻ ലോകം ഉപേക്ഷിച്ചു, കലി ആരംഭിച്ചു എന്നറിഞ്ഞപ്പോൾ നോക്കൂ, അവിടെ ഉടനെ ഉപേക്ഷിച്ചു പോവല്ല, തൻ്റെ പൗത്രനെ രാജാവാക്കി അഭിഷേകം ചെയ്തു, പിന്നീട് മധുരയിൽ രാജാവിനെ അഭിഷേകം ചെയ്തു, പറഞ്ഞതുപോലെ യാഗങ്ങളെ യജ്ഞങ്ങളെയൊക്കെ അവസാനിപ്പിച്ചു, എല്ലാം ചെയ്ത് അവസാനം തൻ്റെ ജീവിതം പൂർണ്ണമാക്കുകയാണ്. അല്ലാതെ അതിനെ ഇട്ടിട്ട് പോവല്ലോ, ഓടിപ്പോവല്ല. അപ്പോൾ താൻ ചെയ്ത ദുഃഖം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ ദുഃഖം നമ്മളെ എങ്ങനെയാണ് ഉയർത്തേണ്ടത്,
നമ്മളെ ഒരു ഉയർന്ന തലത്തിലേക്ക് നയിച്ച് നമ്മുടെ ജീവിതത്തെ സഫലമാക്കേണ്ടത് എന്താണെന്നാണ് സത്യത്തിൽ ഇവിടെ മഹാപ്രസ്ഥാനം. നമുക്ക് ആ പേര് തന്നെ അങ്ങനെയാണ്, മഹാപ്രസ്ഥാനം. ഒരുപാട് പേര് സന്യസിച്ച് പോയിട്ടുണ്ട്, പക്ഷേ യുധിഷ്ഠിരൻ്റെത് മഹാപ്രസ്ഥാനമാണ്. അവിടെ പറയും, അവിടെ പിന്നെ ഭാഗവതത്തിൽ പറയും, അദ്ദേഹം അതോടുകൂടി എല്ലാ വാക്കുകളെയും അടക്കി അദ്ദേഹം പിശാചിനെപ്പോലെ ജഡനെപ്പോലെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പരമാത്മാവിനെ ബ്രഹ്മത്തിൽ തന്നെ തീർത്തി. ഹൃദി ബ്രഹ്മപരം ധ്യായൻ, ഹൃദയത്തിൽ ആ പരമമായിരിക്കുന്ന സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ട് വളരെ ആനന്ദത്തോടുകൂടി ആ ആനന്ദാമൃതമായിരിക്കുന്ന പരമാത്മാവിലേക്ക് ലയിച്ചു എന്നാണ്. അതിന് അതുകൊണ്ടാണ് അതിന് വെറുമൊരു പോക്കല്ല, ഓടിപ്പോവലല്ല, മറിച്ച് അതൊരു പരമമായിരിക്കുന്ന മഹാപ്രസ്ഥാനമായിട്ട് തീർന്നത്. വളരെ നന്നായിരുന്നു, ഭഗവത് അനുഗ്രഹം ഉണ്ടാവട്ടെ. സ്വാമിജി പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് അറിഞ്ഞുകൂടെ, ഇങ്ങനെ ഒരാശയം. പക്ഷെ ഒരേ സമയം സ്വാമിജി പറഞ്ഞ പോലെ ചെയ്യാനും എങ്ങനെ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനും, ഇത് രണ്ടും നമ്മൾ കുട്ടിക്കാലത്തെ ശീലിക്കുന്നത്. പക്ഷെ ജീവിതത്തെ കുറച്ചുകൂടി ആഴത്തിൽ, ജീവിതത്തെ കുറച്ചുകൂടെ അർത്ഥപൂർവമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അതിൽ നിന്നും തിരിച്ചൊരു ദിവസം തിരിച്ചു വരേണ്ടി വരും അല്ലേ? അപ്പോൾ നമുക്ക് കഴിക്കാൻ മാത്രമേ ഉള്ളൂ, മതി എന്ന് പറയാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് പല അസുഖങ്ങളും ഉണ്ടാവണതേ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും ഒരു തൃപ്തി ശീലിക്കാൻ പലപ്പോഴും നമ്മൾ ശീലിക്കേണ്ടത് ഇത്തരം കഥകളിലൂടെയാണെന്ന് തോന്നുന്നു. സാറ്, അതിൻ്റെ ഒരു ഭാഗവതം എന്താണ്? നമുക്ക് നിവൃത്തിധർമ്മമാണ് വാസ്തവത്തിൽ ഭാഗവതം ഉപദേശിക്കുന്നത്. എങ്ങനെയാണ് യുധിഷ്ഠിര കഥയിലൂടെ അത് മനസ്സിലാക്കേണ്ടത് എന്ന് സാർ പറഞ്ഞു തരും. ശ്രീമദ് ഭാഗവതത്തിൻ്റെ തുടക്കത്തിലാണ് നിവൃത്തിധർമ്മത്തെക്കുറിച്ച് കൂടി പറഞ്ഞത്. കുട്ടികളിൽ തന്നെ ഇത് തുളങ്ങി വെക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആരംഭത്തിൽ തന്നെ അറിയണം നിവൃത്തി, തുടങ്ങുമ്പോൾ തന്നെ അറിയണം ഇതെവിടെ തീർക്കണം, തീരേണ്ടതാണ്, പിന്തിരിയേണ്ടതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ഇറങ്ങാൻ, അല്ലെങ്കിൽ കടലിൽ ചാടുന്ന പോലെ ആവും. കാരണം തിരിച്ചു പോരാനാവാതെ വിഷമിക്കുന്നൊരവസ്ഥ, അതുണ്ടാവാതിരിക്കാൻ ഈ അവബോധത്തോടെ ആ കർമ്മത്തിലേക്ക് ഇറങ്ങണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. യുധിഷ്ഠിരനെ സംബന്ധിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി കുറേ കാലത്തേക്ക് ഒരു കഥയും അറിയുന്നില്ല. അവിടുത്തെ ഇതറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അർജുനെ പറഞ്ഞേക്കും, ഒന്ന് അന്വേഷിച്ച് വരൂ എന്തൊക്കെയുണ്ട് അവിടുത്തെ കഥകളെന്ന്. അങ്ങനെ പോയി. അർജുനൻ പോയിട്ട് 7 മാസമായിട്ടും തിരിച്ചു വരുന്നില്ല. ഒന്നും അറിയാൻ വഴിയില്ലല്ലോ. യുധിഷ്ഠൻ ഭീമനെ വിളിച്ച് ഭീമനുമായിട്ട് വലിയ സംവാദം നടത്തും. എന്തുകൊണ്ടാണ് വരാത്തത്? എന്തെങ്കിലും അവിടെ സംഭവിച്ചിരിക്കുമോ? ശ്രീകൃഷ്ണ ഭഗവാന്റെ അന്ത്യം ആവാറായിട്ടുണ്ടോ? അതോ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടമുണ്ടായോ? ഇങ്ങനെ കുറേ ആശങ്കകൾ. പെട്ടെന്ന് തൻ്റെ ഇടത്ത് കണ്ണും തുടയും ഒക്കെ തുടിച്ചപ്പോൾ എന്തോ ഒരു ആപത് സൂചനയാണ്. പക്ഷികൾ കരയുന്നു, കുറേ ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ യുധിഷ്ഠൻ അപ്പോൾ മുതൽ മനസ്സിൽ പ്രിപ്പയർഡായി. എന്തൊക്കെയോ ദ്വാരകയിൽ അനിഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഉറപ്പിക്കുന്നുണ്ട്. തിരിച്ച് അർജുനൻ വന്ന്, അർജുനൻ വിഷാദഗ്രസ്തനായി കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടാണ്, കണ്ണുനീര് തോരാതെയാണ് വരുന്നത്. പക്ഷെ ജ്യേഷ്ഠന് മുമ്പിൽ കാണിക്കാതിരിക്കാൻ വേണ്ടി കണ്ണീരൊക്കെ തുടച്ചു ഒക്കെ തുടച്ചിട്ട്, പക്ഷെ കണ്ണീര് പുറത്തേക്ക് വന്നില്ലെങ്കിൽ എന്തു ചെയ്യും? അകത്തടങ്ങും. അകത്തടങ്ങിയാലോ കണ്ഠം ഇടറും, തൊണ്ട ഇടറി ശബ്ദം വരികയുള്ളൂ, അല്ല ഒരു രക്ഷയില്ല. അങ്ങനെ അർജുനൻ തൊണ്ട ഇടറിക്കൊണ്ട് പതുക്കെ പതുക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ്യം മുഴുവൻ വർണ്ണിച്ചിട്ട്, ഞാൻ നമ്മുടെ കൂടെ ചേർന്നപ്പോൾ മുതൽ എന്തെന്ത് കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം, സാരഥ്യ വരെ ഉൾപ്പെട്ട സകലതും ഓർമ്മിച്ചിട്ട് ആ ഭഗവാൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി എന്നും പറയാനാണ് ഈ സന്ദർഭം ശരിക്കും വിനിയോഗിച്ചത്. ഇത് കേട്ടതോടെ സ്വാമിജി പറഞ്ഞപോലെ യുധിഷ്ഠിരനിൽ ഈ പറഞ്ഞ പോലെ ബോധക്കേടോ കരച്ചിലോ സങ്കടമോ താഴെ വീഴുവോ ഒന്നും ഉണ്ടായില്ല. എല്ലാവരും ഇതാ പ്രതീക്ഷിക്കുന്നത്, ഇതൊന്നും ഉണ്ടായില്ല. കാരണം ഇതിനെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരാത്മധൈര്യം കുട്ടിക്കാലം മുതൽ തന്നെ. കുന്തിദേവിയുടെ കൈ പിടിച്ച് വനത്തിൽ നിന്നും രാജധാനിയിലേക്ക് കയറിയപ്പോൾ മുതൽ യുധിഷ്ഠിരൻ പ്രിപ്പേർഡാണ്. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഞാൻ എന്താണ്, ഏത് കർമ്മത്തിലേക്ക് ഇറങ്ങിപ്പോയാലും എനിക്ക് പിന്തിരിഞ്ഞു പോരേണ്ട സമയം ഉണ്ട് എന്നൊരു നല്ല ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെയൊക്കെ താങ്ങാനുള്ള കരുത്തും ഉണ്ടായിരുന്നു. സൂര്യൻ ഉദിച്ച് ഉയർന്ന് അത്യധികമായി ഉച്ചവെയിലത്തെ ശോഭിച്ചാലും അസ്തമിക്കും, അസ്തമിക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഉദയസമയത്ത് തന്നെ സൂര്യനറിയാം ഞാൻ ഇനി അസ്തമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇതേപോലെ ഉദയാസ്തമയങ്ങൾ എല്ലാത്തിനും ഉണ്ട്, നമ്മുടെ സമസ്ത കർമ്മങ്ങൾക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു അവബോധത്തോടെ മാത്രമേ പ്രവർത്തിക്കാവൂ. യുധിഷ്ഠിരൻ അപ്പം തന്നെ പറഞ്ഞതുപോലെ വിരക്തിക്ക് തയ്യാറായി. ഉടൻ തന്നെ തൻ്റെ കിരീടം എന്താണ് അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി അവിടെ നിക്ഷേപിക്കുന്നു. ആഭരണങ്ങളൊക്കെ ഊരി അവിടെ എന്താണ് ഊരി വീണ്ടും തിരിച്ച്, കാരണം ഇതൊന്നും കൊണ്ടല്ല താൻ ഇങ്ങോട്ട് വന്നേ,
താൻ ഭൂമിയിൽ ജനിച്ചത് ഇതിനാലൊന്നും ഇല്ലാതെയാണ്. പിന്നീട് ഇവിടുന്ന് സ്വീകരിച്ചത് തിരിച്ചു പോകുമ്പോഴും എന്ത് ചെയ്യണം? ഇതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകണം, പോകാനുള്ളതാണ്. അർജുനനും പറഞ്ഞു, എൻ്റെ ഈ ഗാന്ധീവം എത്ര ശക്തിമത്തായിരുന്നു, ഈ ഗാന്ധീവം നിഷ്പ്രയോജനമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. കാരണം ഞാൻ ദ്വാരകയിൽ നിന്ന് പോകുന്ന വഴിക്ക് കുറച്ച് സ്ത്രീകളെ രക്ഷിക്കണമെന്ന് ഭഗവാൻ നിർദ്ദേശം അനുസരിച്ചവർക്ക് നോക്കിയതാ, ഒന്നും പറ്റിയില്ല. അപ്പോൾ ഈ ആയുധങ്ങളൊന്നും നിരുപയോഗമായി തീർന്നു, ഇനി ഇത് കളയുക തന്നെ. ഇങ്ങനെയൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയും ഇത് അജീവനാന്തം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ളതല്ല, നമുക്ക് കഴിക്കാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതല്ല. ബന്ധങ്ങളൊന്നും ബന്ധനങ്ങളാവാതെ സൂക്ഷിക്കണം. ബന്ധമാവാം, പക്ഷേ നമ്മളെ ബന്ധിപ്പിക്കരുത്. മാതാപിതാക്കളായാലും ഭാര്യാഭർത്താക്കന്മാരായാലും കുട്ടികളായാലും മക്കളായാലും ബന്ധുക്കളായാലും ഒക്കെ അതൊരു ബന്ധമാണ്. അവരെ എന്നെ ബന്ധിക്കാനിടയാവരുത്. ഈ ബന്ധനം വേർപെടുത്താൻ വിഷമിക്കും. ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടി നേരത്തെ നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർഡ് ആയിരിക്കണം, ഇതിൽ നിന്നും വിട്ടുപോരാൻ തയ്യാറാവണം എന്ന്. അങ്ങനെ ഒരു വലിയ അതുകൊണ്ടാണ് പിന്നെ ഈ മഹാപ്രസ്ഥാനത്തിന് എന്താണ് ഇതെല്ലാം ഉപേക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിച്ച് മാതാപിതാക്കൾ സ്വയം വാനപ്രസ്ഥരാവണം എന്നുള്ളത് ഭാരതത്തിന് മഹനീയമായ സങ്കല്പമാണ്. ഇതായില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തമാണ് ഭാരതത്തിൻ്റെ കുടുംബത്തിലൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടു പേർക്ക് എന്താണ് വീട് ഭരിക്കാനാവില്ല. മക്കൾ പ്രായമായി വിവാഹം കഴിച്ച് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മക്കളുണ്ടായാൽ, സക്കലതും അവരിൽ ഏൽപ്പിച്ചിട്ട് മാതാപിതാക്കൾ സ്വയം വിരക്തരാവണം. ഈ വിരക്തരാവാനുള്ള സംവിധാനങ്ങൾ നമുക്കിവിടെയുണ്ട്. ഇത് ചെറുപ്പം മുതലേ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിട്ടുപോകുക. രഘുവംശ രാജാക്കന്മാരൊക്കെ എങ്ങനെയാണ്, ഒക്കെ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ച് വിട്ടുപോവുകയാണ്. രണ്ട് രാജാവിന് ഒരുപോലെ രാജ്യം ഭരിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെയാണ് വീടും. ഇത് ഇന്നത്തെ കുടുംബ ജീവിതത്തിൽ മാതാപിതാക്കളും കുട്ടികളും തികച്ചും അനുവർത്തിക്കേണ്ടുന്ന ഒരു കഥാസന്ദർഭത്തെ ഭാഗവതത്തിൻ്റെ ആമുഖത്തിൽ തന്നെ വ്യാസൻ ബുദ്ധിപൂർവ്വം നിക്ഷേപിച്ചത്. തലമുറകൾ ഇത് പഠിച്ച് ഇതേപോലെ ജീവിതത്തെ ഏറ്റവും മഹനീയമാക്കി മാറ്റാൻ കഴിയട്ടെ എന്നൊരാശംസയാണ്. നമ്മൾക്കൊക്കെ ഇത് സ്വീകരിച്ചിട്ട് ഭാഗവതത്തിലോട്ട് പ്രവേശിക്കാം. സാർ, നമ്മൾ കുട്ടികളെ വളരെ ചെറുപ്പത്തിലെ ലൈഫ് സ്കിൽസ് പഠിപ്പിക്കും. ലൈഫിൽ നേടാനാണ് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്നത്. പക്ഷേ നഷ്ടങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുകൂടി പഠിച്ചാലേ ഈ നേട്ടം ആസ്വദിക്കാനൊക്കൂ എന്ന് തോന്നുന്നു. എങ്ങനെയാണ് സാർ ഈ ഭാഗവത പശ്ചാത്തലത്തെ മനസ്സിലാക്കുന്നത്? അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രണ്ട് ശാസ്ത്രമുണ്ട്. ഒന്ന്, എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ പ്രസിദ്ധമായ തിയറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ കർമ്മഫലവും പൂർവ്വകർമ്മഫലം പൂർവ്വജന്മഫലം ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അർജുനൻ അവിടെ ചെന്നു. ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു, സിവിൽ വാർ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ മഹാഭാരത യുദ്ധഭൂമിയിൽ വെച്ച് ഗാന്ധാരി ഭഗവാൻ കൃഷ്ണനെ ശപിക്കുന്നു, എൻ്റെ കുലത്തെ രക്ഷിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു, അതുകൊണ്ട് നിൻ്റെ കുലവും മൂന്ന് വ്യാഴവട്ടം കഴിയുമ്പോൾ ഇതുപോലെ നശിക്കും. 36 ഇയേഴ്സ് മൂന്ന് വ്യാഴവട്ടം അതങ്ങോട്ട് കഴിയുമ്പോഴാണ് ഈ സിവിൽ വാർ. ആ സിവിൽ വാർ നടക്കാൻ അർജുനൻ വരുന്നത്. അപ്പോൾ ആ ഗാന്ധാരിയുടെ ശാപത്തിൽ യദുകുലത്തിൻ്റെ മാത്രമല്ല യുധിഷ്ഠിരൻ്റെയും യുദ്ധം ജയിച്ച പാണ്ഡവരുടെയും അവസാനം ആ 36 കൊല്ലത്തിൽ ഫിക്സ് ചെയ്തു. കാരണം എപ്പോൾ ദ്വാരക പോകുന്നു അപ്പോൾ യുധിഷ്ഠിരനും എല്ലാം രാജ്യഭരണം ഉപേക്ഷിക്കേണ്ടി വരും. അവർ രണ്ടെണ്ണത്തിൻ്റെ ഡെസ്റ്റിനി ഗാന്ധാരി ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നാരകയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭഗവാൻ കൃഷ്ണന് ജാരനിൽ നിന്ന് അമ്പയക്കുന്നു. അപ്പോൾ അമ്പയേറ്റ സമയത്ത് ഈ ജാരൻ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഭഗവാനെ അങ്ങ് അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഒരു മൃഗമാന്ന് വിചാരിച്ച് ഞാൻ അമ്പയച്ചാന്ന്. ഭഗവാൻ പറയുന്നു, ജരാ നീ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ശ്രീരാമനായിരുന്ന കാലത്ത് അമ്പയച്ച ഒളിയമ്പയച്ച ഒരു ബാലി ഉണ്ടായിരുന്നു, ആ ബാലിയുടെ പുനർജന്മമാണ് നീ. ഈ ജന്മത്തിൽ നീ ഒളിയമ്പയച്ചിട്ട് ആ ഒളിയമ്പയറ്റിട്ട് ഞാൻ എൻ്റെ സമയം അടുത്തിരിക്കും, ഞാൻ പോവുകയാണ്. പക്ഷെ നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ് അവനെ സ്വർഗത്തിലേക്ക് അയച്ചു ജരനെ. അത് കഴിഞ്ഞിട്ടാണ് ദേഹാന്ത്യം ഉണ്ടാകുന്നത്. ദേഹാന്ത്യം ഉണ്ടാകുമ്പം ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ഒരു അഗ്നിയുഗളും ആകാശത്തേക്ക് പോയി എന്നാണ് ഭാഗവതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജീവിതാന്ത്യത്തിൽ. പക്ഷെ അത് കഴിഞ്ഞ് ഭഗവാനെ ഉദകക്രിയ ചെയ്യാനുള്ള ആൺമക്കളൊന്നും ജീവിച്ചിരിപ്പില്ല. അത് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് അർജുനനാണ്. അർജുനൻ അദ്ദേഹത്തിന് ചിതയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സതി അനുഷ്ഠിക്കണം. രുക്മിണി സതി അനുഷ്ഠിക്കാൻ തയ്യാറായി ജമ്പ് ചെയ്തു തീക്കാത്ത്. പക്ഷേ രുക്മിണി എപ്പോഴും നമ്പർ 1 സ്ഥാനത്തു നിന്ന് മാറ്റി നമ്പർ 1 അടിക്കാൻ വേണ്ടി നടന്ന സത്യഭാമയുണ്ടല്ലോ, സത്യഭാമ ചാടിയില്ല, പകരം ജാമ്പോതിയാണ് ചാടിയത്. അപ്പോൾ സാധാരണ പുരുഷൻ ഒരു സ്ത്രീയെ സതി അനുഷ്ഠിക്കും. ഭഗവാൻ കൃഷ്ണൻ രണ്ട് സ്ത്രീകൾ സതി അനുഷ്ഠിച്ചു. രണ്ട് സ്ത്രീകൾ സതി അനുഷ്ഠിച്ച് കഴിഞ്ഞ് ഈ സത്യഭാമയും വേറെ രണ്ട് ഭാര്യമാരും കൂടെ കൂടി വനത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. വാനപ്രസ്ഥം മുൻപേ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവർ പോയി. ബാക്കി 3 ഭാര്യമാരെയും യാദവ സ്ത്രീകളെയുമാണ് അർജുനെ ഏൽപ്പിച്ചത്.
അർജുനൻ അവരെയും കൊണ്ട് 680 kilometers യാത്ര ചെയ്ത് ഹസ്തനപുരത്തിലേക്ക് വരുന്ന വഴിക്കാണ് അവരെ കാട്ടാളന്മാർ ആക്രമിക്കുന്നത്. കാട്ടാളന്മാർ ആക്രമിക്കുമ്പോൾ ഗാന്ധീവത്തിൻ്റെ മന്ത്രം അർജുനൻ മറന്നുപോയി. പണ്ട് പരശുരാമശാമം കൊണ്ട് മന്ത്രം മറന്ന സമയത്ത് രഥത്തിൻ്റെ ചക്രം ശരിയാക്കുമ്പോൾ ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല സമയത്താണ് അർജുനൻ അമ്പയച്ച് കർണനെ കൊല്ലുന്നത്. ആ ശാപം തിരിച്ച് അർജുനന് തിരിച്ചു കിട്ടുകയാണ്. അർജുനൻ ഈ സ്ത്രീകളെ രക്ഷിക്കേണ്ട സമയത്ത് അസ്ത്രം ഏറ്റില്ല, അസ്ത്രത്തിന് മന്ത്രം മറന്നുപോയി. ആ മൂന്ന് ഭാര്യമാരുൾപ്പെടെ ബാക്കി സ്ത്രീകൾ സരസ്വതി നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ദേ ഡൈഡ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഭഗവാൻ്റെ 8 ഭാര്യമാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളവളെ രസകരമായിട്ട് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ബാക്കിയുള്ള പുരുഷന്മാരെയും കൊണ്ട് അർജുനൻ ഇവിടെ വന്നിട്ടാണ് യുധിഷ്ഠിരനോട് കാര്യങ്ങളെല്ലാം പറയുന്നത്. സാറ് വളരെ ഭംഗിയായിട്ട് ഓർത്തു. യുധിഷ്ഠിരൻ്റെ റിയാക്ഷൻ വളരെ ഭംഗിയായിട്ടുള്ള റിയാക്ഷനായിരുന്നു. അപ്പോൾ പരിഷത്തിനെ രാജാവായി വാഴിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് യുധിഷ്ഠിരൻ പറഞ്ഞു, യാദവ കുലത്തിന് രാജാവില്ല, അവർക്കൊരു രാജാവിനെ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് ബന്ധനസ്ഥനായ അനിരുദ്ധൻ്റെ ഒരു മകൻ സർവൈവ് ചെയ്തിട്ടുണ്ട്, രുദ്രൻ. വജ്രനെ പിടിച്ച് രാജാവാക്കി. അപ്പോൾ യദുകുലത്തിന് ഭഗവാൻ കൃഷ്ണൻ ഒരു പിൻഗാമിയെ കൊടുത്തു. പക്ഷേ ദ്വാരകയിലല്ല, മധുരയിൽ വെച്ച് കൊടുത്തു. അങ്ങനെ യാദവകുലം മധുരയ്ക്ക് ചുറ്റും സർവൈവ് ചെയ്തു, ദ്വാരകയിൽ നശിച്ചെങ്കിലും. അത് കഴിഞ്ഞാണ് പരിഷത്തിനെ വാഴിക്കുന്നത്. പരിഷത്തിനെ വാഴിക്കുമ്പോൾ അവിടെയാണ് രസകരമായ സംഭവം. പരിഷത്തിൻ്റെ ചീഫ് അഡ്വൈസറായി അദ്ദേഹം നിയമിച്ചത് യൂൽസൂനെയാണ്. കൗരവന്മാർ 100 പേരും മരിച്ചുപോയി. ഗാന്ധാരിക്ക് മക്കൾ ബാക്കിയില്ല. പക്ഷേ ധൃതരാഷ്ട്രക്കൊരു മോൻ ബാക്കിയുണ്ട്, ദാസിയിൽ ജനിച്ച യൂൽസു. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യൂൽസുവ മമകാം പാണ്ഡകയച്ചവ കിമകുറുവദാസാജ്ഞ. ആ യൂൽസുവിനെ, ധൃതരാഷ്ട്രയുടെ ഏക സന്തതിയെ, ഇദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ഓഫ് ചീഫ് അഡ്വൈസറായിട്ട് നിയമിച്ചു. പക്ഷേ ആ ഭരണം നയിക്കാനുള്ള ചാർജ് ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനം കൊടുത്തത് കൃപർക്കാണ്, കൃപാചാര്യർക്കാണ്. ഈ കൃപാചാര്യർ ഓർത്തോണം, മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്തിൽ രക്ഷപ്പെട്ട 3 പേരേ ഉള്ളൂ, സാത്വികി, കൃപർ, കൃതകർമാവ്. ഈ കൃപരാണ് അശ്വത്ഥാമാവിനെയും കൊണ്ടുപോയി പാഞ്ചാലിയുടെ യുധിഷ്ഠിരൻ്റെ പ്രതിവിന്ധിനുണ്ട് മകൻ ഉൾപ്പെടെ 5 മക്കളെയും പാഞ്ചാലിയുടെ സഹോദരൻ പ്രതിവിന്ധിനെയും കൊല്ലാൻ അശ്വത്ഥാമാവിന് കൂട്ടുമെന്നുള്ളതാണ് ഈ കൃപർ. ആ പാഞ്ചാലി കണ്ടോണ്ടാണ് ഈ കൃപരെ വിളിച്ചു വരുത്തി പരിഷത്തിൻ്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ച ചീഫ് സെക്രട്ടറിയായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മഹാഭാരത യുദ്ധം വന്നു നിൽക്കുന്ന സക്സഷൻ സ്റ്റോറിയിൽ കൗരവപക്ഷത്തുള്ള അല്ലെങ്കിൽ ധൃതരാഷ്ട്രയുടെ ഒരു മകനും പാണ്ഡവന്മാരെ കൊല്ലാൻ വേണ്ടി അനന്തരതലമുറയെ നശിപ്പിക്കാൻ വേണ്ടി അർദ്ധരാത്രിയിൽ പോയി ആക്രമിച്ച കൃപർ അവരെ അദ്ദേഹത്തെ പിടിച്ച് അതിൻ്റെ ഭരണത്തിനെ ചുമതല ഏൽപ്പിച്ചു. അത് കഴിഞ്ഞാണ് മഹാപ്രസ്ഥാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മഫലം, കറങ്ങി തിരിഞ്ഞ് വരുന്ന ഓരോരോ സ്റ്റെപ്പ് നമ്മളിങ്ങനെ കാണുകയാണ്. അവിടെ അദ്ദേഹം അത് ഉപേക്ഷിച്ച ശേഷം ഗാന്ധാരിയുടെ ശാപത്തിൽ യദുകുലവും പോയി, പാണ്ഡവന്മാരുടെ ഭരണവും തീർന്ന് മഹാപ്രസ്ഥാനത്തിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ഓരോ ആക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്താണ്, ഈ ഒരു പാപം നമ്മൾ ചെയ്താൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആക്ഷന് മുമ്പ് നമ്മൾ 2 തവണ ആലോചിക്കണം. യുവാക്കന്മാർ ഒന്നും ചിന്തിക്കാതെ പോയി ഓരോ ആക്ഷൻ ചെയ്ത് അവന് നാശം, കുടുംബത്തിന് നാശം, ഒരു തീവപ്പുണ്ടാക്കുന്നു, ടെററിസത്തിന് പോകുന്നു, നാട് മുഴുവൻ നശിപ്പിച്ചാളെ. അപ്പോൾ നമ്മളൊരു ആക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നതിൻ്റെ ഫലം എന്ന് മനസ്സിലാക്കിയ മനുഷ്യന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാവും. അതാണ് ഈ അന്ത്യത്തിന്റെ കഥയിൽ ഓരോന്നോരോന്നായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന അത്ഭുത പാഠം, യുവാക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധേയമായ പാഠമാണ്. ഈ യുധിഷ്ഠിരന്റെ മനോഭാവങ്ങളിലൂടെ സഞ്ചരിച്ച് വലിയ ആശയങ്ങളിലൂടെയാണ് നാം സംവാദാമൃതത്തിന്റെ ചർച്ച അവസാനിപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രായമെത്തുമ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടി ഗൗരവമായി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പൊ അതിനൊരു തുടക്കമാകട്ടെ എന്നും ആഗ്രഹിക്കുന്നു. സംവാദാമൃതം നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതെ ടീച്ചർ, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രസക്തിയുള്ള വിഷയങ്ങൾ തന്നെയാണ് ആചാര്യസഭ മുന്നോട്ട് വെച്ചത്. അത് കേട്ട് ഗ്രഹിക്കാനായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കഴിയട്ടെ എന്നാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ എന്തായാലും ആവണിക്ക് ശ്രേഷ്ഠഭാരത വേദിയുടെ വക ചെറിയൊരു ഉപഹാരമുണ്ട്. വിശ്വനാഥൻ സാറിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങും കേട്ടോ. അപ്പോൾ ആവണി, അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇനിയും വരിക, ഒരുപാട് റോൾ പ്ലേയും അതുപോലെ തന്നെ പ്രഭാഷണമൊക്കെ തയ്യാറാക്കി വരിക, ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. ശ്രേഷ്ഠ ഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ, ഇന്നത്തെ സംവാദാമൃതം ഇവിടെ അവസാനിക്കുകയാണ്.